Hi everyone, welcome back to Pisos World. അപ്പോൾ ഇന്നി ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയർ അൺബോക്സ് ചെയ്തിരുന്നു രണ്ടു ദിവസം മുമ്പ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അതിൻ്റെ സെറ്റിങ്സ് ആണ്. ഞാൻ ഇത് വീട്ടിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാറിൽ യൂസ് ചെയ്യുന്നതിന് നെക്സ്റ്റ് ടൈം ഒരെണ്ണം ഇടാം. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഇത് കൊടുത്തേക്കണത്. ഓക്കെ, എൻ്റെ സിസ്റ്റമാണത്. സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ് ഓക്സ് കണക്ഷനാണ് ഈ കൊടുത്തേക്കണത്. ഓക്സ് കേബിളാണ് ഈ കാണുന്നത്. 4 ചാനലിൻ്റെ ആംപ്ലിഫയർ ആണ് ഇത്. ഞാൻ നോർമലായിട്ട് കണക്ട് ചെയ്തേക്കണം. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത്, ഈ ആംപ്ലിഫയർ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്കൊരു പവർ സപ്ലൈ വേണം. ഇത് നോർമലി നമ്മുടെ SMBS വെച്ചിട്ടൊക്കെ നമുക്ക് നോർമലി ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ പിന്നെ കുറച്ച് സേഫ്റ്റി കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു പവർ സപ്ലൈ വാങ്ങിക്കുന്നതായിരിക്കും. ഇത് ഐവാൻ്റെ കമ്പനീൻ്റെയാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഫ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇതെന്തായാലും ഒരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ SMBS കണക്റ്റൊക്കെ ചെയ്ത് 12 വോൾട്ട് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പവർ സപ്ലൈ വാങ്ങിക്കുന്ന ഒരു ബിലോ 1000 റുപ്പീസിന് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പവർ സപ്ലൈ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഓക്കെ, അതിനുശേഷം ഇതിൽ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ സപ്ലൈൻ്റെ ഈ കണക്ഷൻ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇതാണ് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത്. നോക്കുക, ഇതേ ഈ കാണുന്ന കണക്ഷൻ, ഇത് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് കണക്ഷനാണ്. പിന്നെ ഇത് റിമോട്ടിൻ്റെ കണക്ഷൻ. ഇത് രണ്ടും ഈ ഒരു റെഡ് കേബിൾ കണ്ട, ഈ കേബിൾ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഈ റിമോട്ടും 12 പോസിറ്റീവ് കണക്ഷനും ഷോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ, അത് ഗ്രൗണ്ടായിട്ടും കൊടുക്കാൻ ശ്രമിക്കുക. ഈ കണക്ഷൻ നേരെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആംപ്ലിഫയർ നേരെ വർക്ക് ചെയ്യില്ല. ചിലപ്പോൾ ഷോർട്ടാവാനും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ എപ്പോഴും നമ്മൾ ഹോമിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ സ്പീക്കർ കണക്ഷനാണ്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് കണക്ഷനാണ്, ഇത് ഫ്രണ്ട് റൈറ്റ് കണക്ഷൻ. പിന്നെ ഞാൻ ഇവിടെ ഹോമിലാണ് യൂസ് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് 4 ചാനൽ ആംപ്ലിഫയറിനെ ഞാൻ 2.1 ആയിട്ട് ബ്രിഡ്ജ് ചെയ്തെടുത്തേക്കാണ്. ഇത് സബ് ഊഫറിലോട്ട് പോകുന്ന കണക്ഷനാണ്. സബ് ഊഫർ എന്ന് പറയുമ്പോൾ എൻ്റെ സബ് ഊഫർ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് JBL CS-CRS ഡ്യുവൽ മാഗ്നറ്റിക് ഹൈ പെർഫോമൻസ് സബ് ഊഫറാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളതാണ്. 1000 വാട്ട്സിൻ്റെ ഒറിജിനൽ JBL സാധനമാണ്. ഓക്കെ, നല്ല ഒരു ഔട്ട്പുട്ട് തന്നെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇതിന് പിന്നെ എന്ന് വരുന്നത് ഇതിൻ്റെ മുകളിലെ കണക്ഷനാണ്. അത് നിങ്ങൾ നോക്കുക, ഇതിൽ ക്രോസ് ഓവർ. ഞാൻ ഫ്രണ്ട് കണക്ഷൻ കൊടുത്തേക്കണത് HPF-ലാണ്. പിന്നെ അത് ജസ്റ്റ് ഒരു ഗെയിൻ ചെയ്തിട്ടില്ല ഞാൻ, ജസ്റ്റ് ഇതാക്കി വെച്ചിട്ടേ ഉള്ളൂ. HPF ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെലക്ഷൻ 4 ചാനലാക്കി കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മൾ സബ് ഊഫറിനെ എപ്പോഴും നമ്മൾ LPF-ലോട്ട് സെറ്റ് ചെയ്തിട്ട് ബാസ് ബൂസ്റ്റ് ഫുള്ളാക്കി വെക്കുക. അത് കുറച്ച് കൂട്ടിയിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മൾ ആ ഒരു ബാസിന് ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിസ്റ്റത്തിലോട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഓക്സ് കേബിൾ വഴി മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ പ്ലെയറിലോ TVയിലോ എവിടെ വേണമെങ്കിലും ഈ കാറിൻ്റെ ആംപ്ലിഫയർ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബാസ് എഫക്റ്റും നല്ലൊരു സൗണ്ട് ക്ലാരിറ്റിയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പോൾ സോണീൻ്റെ ആണ്. ഇത് പെർമനൻ്റ് അല്ല. നിങ്ങൾ നല്ലൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോൾ ജസ്റ്റ് സോണീൻ്റെ എൻ്റെ ഹോം തിയേറ്ററിൻ്റെ ഒരു 2 ചാനൽ എടുത്തിട്ടാണ് ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഇതിൽ ഇൻബിൽറ്റ് ട്യൂട്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്യൂട്ടറും ഊഫറൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ. ഇതിലിപ്പോൾ പെർഫോമൻസ് ഇല്ല എന്നല്ല, അത്യാവശ്യം നല്ലൊരു വീട് കുലുക്കി മറിക്കാനായിട്ട് ഇത് ഏകദേശം ധാരാളം. ഈ ഹോം തിയേറ്ററിനേക്കാളും ബെറ്റർ നമ്മൾ ബാസ് ലവേഴ്സ് ആണെങ്കിൽ ഏകദേശം നമ്മൾ ഈ കാറിൻ്റെ ആംപ്ലിഫയർ വീട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അത്യാവശ്യം നമ്മൾ വീട് കുലുക്കി മറിക്കാൻ ഇത് ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു സൗണ്ട് സിസ്റ്റം റെഡിയാക്കി എടുക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.